കലോത്സവ വാർത്തകളിലേക്ക്. ചരിത്രത്തിൽ ആദ്യമായി രണ്ടു തവണ സംസ്ഥാന കലോത്സവത്തിൽ മികച്ച നടൻ. മാധ്യമങ്ങൾ ആഘോഷിച്ച നാടക പ്രതിഭ. രണ്ടു വർഷം മുമ്പ് സ്കൂൾ കലോത്സവത്തിലെ മിന്നുന്ന താരമായിരുന്നു വിഷ്ണു. ആ വിഷ്ണു ഇന്നെവിടെയാണ്? ഓരോ സ്കൂൾ കലോത്സവവും കൊടിയിറങ്ങുക ഓരോ താരത്തെ സൃഷ്ടിച്ചുകൊണ്ടാണ്. ഗ്രേസ് മാർക്കുകൾ, സമ്മാനങ്ങൾ, വാഗ്ദാനങ്ങൾ, ഇവയൊക്കെ ഒരിക്കൽ വിഷ്ണുവിനെയും തേടി വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ വിഷ്ണു ഇവിടെയാണ്. രണ്ടു വർഷം മുൻപത്തെ കലോത്സവങ്ങളിൽ പച്ചപ്പ്ലാവിലെയും ആത്തോപുറത്തോയും കണ്ടവരാരും ആ മൊട്ടച്ചെറുക്കനെ മറക്കില്ല. നാടകരംഗത്തെ വാഗ്ദാനമാണ് വിഷ്ണു എന്ന് വാഴ്ത്തിയവരേറെ. എന്നാൽ പിന്നീട് പഠിക്കാനോ നാടകരംഗത്ത് സജീവമാകാനോ വീട്ടിലെ സാമ്പത്തിക ഞെരുക്കം വിഷ്ണുവിനെ അനുവദിച്ചില്ല. രണ്ട് സിനിമകളിലും ചില ചെറു ചിത്രങ്ങളിലും മുഖം കാണിച്ചതല്ലാതെ പിന്നീട് വിഷ്ണു കലാരംഗത്ത് നിന്ന് തന്നെ അകന്നു. ഇപ്പൊ വീട്ടിലെ അവസ്ഥ അതിലും കൂടി ആയിട്ടാണ് ഇങ്ങോട്ട് വന്ന്. ഇനിയും പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്. നാടകത്തിന്റെ പോകാനാ താല്പര്യമുണ്ട്. കൂടെ ജോലി ചെയ്യുന്നവരെ അനുകരിച്ചും പാട്ടുപാടിയും ഇടയ്ക്ക് വിഷ്ണു തന്റെ പഴയ കാലത്തേക്ക് ഒന്ന് നടക്കും. വർക്ക്ഷോപ്പിലെ യാന്ത്രിക ജോലിക്കിടയിലും നാടകം പൂക്കുന്ന കാലം സ്വപ്നം കാണുന്നുണ്ട് വിഷ്ണു. കോഴിക്കോട്ട് നിന്നും ക്യാമറമാൻ കെ അഭിലാഷിനൊപ്പം സാവിത്രി, ഏഷ്യാനെറ്റ് ന്യൂസ്.